ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ പോളിസി, പുതിയ പോളിസി എന്താണെന്ന് നമുക്കറിയാം. അത് ഇനി റിസീവർ വേണ്ട, നമുക്ക് ടി വിയിൽ തന്നെ കാണാവുന്ന ഇൻബിൽട്ട് ടി വി റിസീവർ സംവിധാനമാണ് പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, കേന്ദ്ര മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് എല്ലാ ടി വി കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇനി ടി വി നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കൂടെ സെറ്റ് ടോപ്പ് ബോക്സും കൂടെ ഇൻബിൽട്ടായിട്ട് നിർമ്മിക്കണം, അതിൻ്റെ കൂടെ നിർമ്മിക്കണം. അതിൽ ഫ്രീ ടു എയർ ചാനലും പേ ചാനലും ആക്സസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇൻ്റർ ഓപ്പറബിലിറ്റി കൂടെ ഇതിൻ്റെ ഭാഗം ആകും. കാരണം പേ ചാനൽ കാണുന്ന സംവിധാനം വരുന്നുവെങ്കിൽ വിവിധ കാർഡുകളാണ് എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കോമൺ ആയ സംവിധാനത്തിലേക്ക് രാജ്യം മാറുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. കാരണം മുമ്പും ഇതുപോലുള്ള വീഡിയോ കോൺ ബോർഡിലെ ചില മോഡലുകൾ ഫ്രീ ടു എയർ സെറ്റ് ഓഫ് ബോക്സ് ഇറക്കിയിരുന്നു. കാരണം അത് ദൂരദർശൻ പോലുള്ള ഫ്രീ ടു എയർ സംവിധാനത്തിന് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. കാരണം ഇൻ്റർനെറ്റ് അധിഷ്ഠിത ടിവികളാണ് ഭാവിയിൽ വരുന്നത്, വൈഫൈ ഒക്കെ എല്ലാ സെറ്റപ്പുമുള്ള. കാരണം 5G ഒരു വിപ്ലവം നാട്ടിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് OTT പ്ലാറ്റ്ഫോമുകളും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണുന്ന ഒരു സംവിധാനമാണ് സാങ്കേതിക വിദ്യയുടെ ഈ ഒരു പുതിയ കാലത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടി വരും. കാരണം ഒരു ഏകീകൃത സംവിധാനത്തിലേക്കാണ് രാജ്യം പോകുന്നത്. അതിൻ്റെ ഗുണഫലം എല്ലാവരും അനുഭവിക്കാൻ പോവുകയാണ്. കാരണം സാങ്കേതിക വിദ്യയിൽ വരുന്ന നിരന്തരം വരുന്ന മാറ്റങ്ങൾ, കാരണം ഒരു ടെലിവിഷൻ എന്നത് വെറുതെ കാണുന്നതിന് പകരം നമുക്ക് സെറ്റ് ഓഫ് ബോക്സ് ഇൻബിൽട്ട്, OTT ഇൻബിൽട്ട്, വൈഫൈ ഇൻബിൽട്ട്, അതുപോലെ ആൻഡ്രോയിഡ് ഡിവൈസുകൾ, അതിൻ്റെ അതിനൂതന സംവിധാനങ്ങൾ, അതൊക്കെ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന കാര്യം. ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.